1972 പുറത്തിറങ്ങിയ ദ വേ ഓഫ് ദ ഡ്രാഗൺ എന്ന മാർഷ്യൽ ആർട്സ് സിനിമയിൽ ഒരു കിടിലൻ ആക്ഷൻ രംഗമുണ്ട്. ഒരു നടൻ എന്ന നിലയ്ക്ക്, ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് വെള്ളിത്തിരയിലെ ബ്രൂസ്ലിയുടെ പ്രകടനം അതിൻ്റെ പരകോടിയിലെത്തുന്നത് ഈ സിനിമയിൽ ചക്ക് നോറിസ് എന്ന ആയോധന കലാ വിദഗ്ധനുമായിട്ടുള്ള ഏതാണ്ട് 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ സംഘടനത്തോടെയാണ്. റോമിലെ കൊളോസിയത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ സ്പാറിംഗ് നടക്കുന്നത്. ദൂരെ നിന്ന് തന്നെ ലീ കൊളോസിയത്തിൻ്റെ ഒരു ഇടുക്കിൽ നിൽക്കുന്ന ചക്ക് നോറിസിനെ കാണുന്നു. ലീയെ കണ്ടതും അയാൾ തംസ് ഡൗൺ കാണിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ തല്ലിനു വാ എന്ന് ലീ അയാളെ വെല്ലുവിളിക്കുന്നു. പിന്നീട് അവിടെ കൊളോസിയത്തിൻ്റെ ഇടനാഴിയിൽ നടക്കുന്നത് ഒരു അതിഗംഭീര ഫൈറ്റാണ്. അതിനിടയിലൂടെ ഒരു പൂച്ചക്കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ വിഷ്വൽസും സീനിൽ കാണിക്കുന്നുണ്ട്. സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും സ്പാറിങ്ങിനായി അടുത്തേക്ക് വരുന്നു. റഫറി റോളിൽ എന്ന പോലെ കാണിക്കുന്ന കുഞ്ഞു പൂച്ചക്കുട്ടി ഒന്നുറക്കെ മൂങ്ങുന്ന ക്യൂവിലാണ് ഈ ഫൈറ്റ് തുടങ്ങുന്നത്. മുഖത്തു തന്നെ ഒരു കിക്ക് പറ്റിച്ച് ലീയെ നിലംപതിപ്പിക്കുന്ന നോറിസിന് തുടക്കത്തിൽ മേൽക്കൈ കിട്ടുന്നു. അടുത്ത സീക്വൻസിൽ ലീയെ വലിച്ചു നിലത്തടിക്കുന്ന നോറിസിന്റെ നെഞ്ചിലെ രോമങ്ങളിൽ ലീ അള്ളിപ്പിടിക്കുന്നു. അയാളത് പറിച്ചെടുക്കുന്നു. വീണ്ടും ദ്രുതഗതിയിൽ പഞ്ചുകളും കിക്കുകളും ഒക്കെ തുരുതുരാ പറക്കുന്നു. ലീ വീണ്ടും നിലംപരിശാവുന്നു. നീ അവിടെ കിടന്നാൽ മതി എന്ന മട്ടിൽ നോറിസ് കൈവിരൽ കൊണ്ട് ഒരു ആംഗ്യം കാണിക്കുന്നു. ഒരു ഫൈറ്റർ എന്ന നിലയ്ക്ക് തിരിച്ചടികൾ നേരിടുന്ന പുറക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ലീയുടെ സിദ്ധിയാണ് പിന്നീട് അവിടെ വെളിപ്പെടുന്നത്. ഒരു ബോക്സറുടെ പദവിന്യാസങ്ങളോടെ ഒരു കാലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി ചവിട്ടി ഏതാണ്ട് നൃത്തം ചെയ്യുന്നത് പോലെ ലീ തുടർച്ചയായി മൂവ് ചെയ്യുമ്പോൾ അയാളുടെ അടുത്ത നീക്കം എന്തെന്ന് മനസ്സിലാകാതെ നോറിസ് ആശയക്കുഴപ്പത്തിലാവുന്നു. ലീ ഇങ്ങനെ തുടർച്ചയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തുടർന്നുള്ള നോറിസിൻ്റെ കിക്കുകളൊന്നും തന്നെ ലക്ഷ്യം കാണുന്നില്ല. എന്നിട്ടും അതിനനുസരിച്ച് തന്ത്രം മാറ്റാതെ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന നോറിസ് ഒടുവിൽ ലീയുടെ കെണിയിൽ വീഴുന്നു. എതിരാളിക്ക് അടി തെറ്റിയതിന് പിന്നാലെ ലീ തുടർച്ചയായി കിക്കുകൾ അയാൾക്ക് മേലേൽപ്പിക്കുന്നു. നോറിസിനെ ലക്ഷ്യമിട്ട് പുറപ്പെട്ട ലീയുടെ തുടർ പ്രഹരങ്ങൾ അയാളുടെ കൈകാലുകളിലെ പല അസ്ഥികളും തകർക്കുന്നു. ആ ഘട്ടത്തിൽ ചുവരിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന നോറിസ് നിവർന്നു നിൽക്കാനാകാതെ മറഞ്ഞു വീഴാൻ പോകുന്നു. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്ന നോറിസിനോട് ലീ തലയാട്ടിക്കൊണ്ട് വേണ്ട, ഈ പോരാട്ടം നമുക്കിവിടെ നിർത്താമെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വീണ്ടും പൂച്ചയുടെയും ലീയുടെയും നോറിസിൻ്റെയും ഒക്കെ ക്ലോസപ്പ് ഷോട്ടുകൾ സ്ക്രീനിൽ മാറി മാറി വരുന്നു. ലീയുടെ ആ മുന്നറിയിപ്പ് വകവെക്കാതെ വീണ്ടും നോറിസ് ആടി ആടി ചെന്നുകൊണ്ട് ലീക്കുമേൽ ഒരു അവസാനത്തെ പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ലീ നോറിസിൻ്റെ കഴുത്ത് ആമ പൂട്ടിട്ട് പൂട്ടുന്നു. ഒരൊറ്റ ഞെരിക്കലിൽ നോറിസിൻ്റെ കഴുത്ത് ഒടിഞ്ഞു പോകുന്നു. അയാൾ കൊല്ലപ്പെടുന്നു. എതിരാളിയുടെ മൃതദേഹത്തോട് ബഹുമാനം പിടിയാത്ത ലീ നോറിസിൻ്റെ മുഖം തുണി കൊണ്ട് മൂടി കടന്നു പോകുന്നു. മാർഷ്യൽ ആർട്സ് സിനിമകളെ സ്നേഹിക്കുന്ന ലോകത്തിലെ ഏതൊരു രാജ്യക്കാരനും ഈ രംഗം കമ്പോട് കമ്പ് ഓർമ്മയിലുണ്ടാകും. ഇങ്ങനെ അവിസ്മരണീയമായ എത്രയോ സിനിമകളിൽ അഭിനയിക്കുക വഴി സിനിമയിൽ ആയോധന കലയുടെ പര്യായമായി തന്നെ മാറിയ ഒരു പോരാളിയാണ് ബ്രൂസ് ലീ. ഈ ബ്രൂസ് ലീയുടെ ജീവിതവും അതീവ ദുരൂഹ സാഹചര്യങ്ങൾ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ അകാല മരണവും ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച് തെരുവുകളിൽ മല്ലയുദ്ധങ്ങൾ നടത്തി കുപ്രസിദ്ധി ആർജിച്ച ബ്രൂസ് ലീ എന്ന പയ്യൻ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു മാർഷ്യൽ ആർട്സ് ഐക്കണായി മാറിയതിൻ്റെ കഥ. സമ്പത്തിൻ്റെയും പ്രസിദ്ധിയുടെയും പരകോടിയിൽ നിൽക്കവേ വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായൊരു ദിവസം ആ ദേവാസുര ജന്മം ഈ ഭൂമിയിൽ മൂർച്ഛിച്ചു വീണുപോയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. നവംബർ 27 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗൺ ഏരിയയിലാണ് ബ്രൂസ് ലീ ജനിക്കുന്നത്. അവിടുത്തെ മാൻഡറിൻ തിയേറ്ററിലെ താൽക്കാലിക ജോലിക്കായി അമേരിക്കയിലെത്തിയ ലീ ഹോയ് ചുവൻ ഗ്രേസ് ഹോ ദമ്പതികൾക്ക് ജനിച്ച 4-ാമത്തെ കുഞ്ഞായിരുന്നു അവൻ. അങ്ങനെ അമേരിക്കൻ മണ്ണിൽ വെച്ച് തനിക്കുണ്ടായ കുഞ്ഞിന് അമ്മ ഗ്രേസ് ഇട്ട പേര് ലീ ജുൻ ഫാൻ എന്നായിരുന്നു. ബ്രൂസ് എന്നത് ആ കുഞ്ഞ് ജനിച്ച ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിലെ നഴ്സ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫില്ല് ചെയ്ത ഇംഗ്ലീഷ് പേരാണ്. കുഞ്ഞ് ജനിച്ച അടുത്ത വർഷം തന്നെ ഹോയ്ചുവിനും ഗ്രേസും തിരികെ ഹോങ്കോങ്ങിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അവിടെ അപ്പോഴേക്കും ചൈനീസ് സിനിമകളുടെ പ്രൊഡക്ഷൻ ക്ലച്ച് പിടിച്ച് തുടങ്ങിയിരുന്നതുകൊണ്ട് അതുവരെ സ്റ്റേജ് ആക്ടറായിരുന്ന ഹോയ് പതുക്കെ സിനിമകളിലേക്ക് ചുവടുമാറുന്നു. അവിടെ അദ്ദേഹത്തിന് സ്ഥിരമായി വേഷങ്ങൾ കിട്ടാൻ തുടങ്ങുന്നു. 1941 കൈക്കുഞ്ഞായിരിക്കെ ഗോൾഡൻ ഗേറ്റ് ഗേൾ എന്ന ചിത്രത്തിലൂടെയാണ് ഹോയുടെ മകൻ ബ്രൂസ് ലീയുടെ മേൽ ആദ്യമായിട്ട് ക്യാമറ കണ്ണുകൾ പതിയുന്നത്. വീണ്ടും പല ചെറിയ ചിത്രങ്ങളിലും ബ്രൂസിന് വേഷങ്ങൾ കിട്ടുന്നുണ്ട്. 7 വയസ്സ് തികഞ്ഞപ്പോൾ തൊട്ട് തന്നെ അച്ഛനിൽ നിന്ന് തായ്ച്ചി പഠിച്ചു തുടങ്ങിയിരുന്ന ലീ തെരുവിൽ തല്ലുണ്ടാക്കുന്നതിൽ മിടുക്കനായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങോട്ട് ബുള്ളി ചെയ്യാൻ വരുന്നവരോട് മാത്രമായിരുന്നു ബ്രൂസ് ലീയുടെ പോരെങ്കിൽ
പിന്നീട് അവൻ ആളുകളെ ഇടിച്ചു തോൽപ്പിക്കുന്നതിൽ, അവരെ പദം വരുത്തുന്നതിൽ ഹരം കണ്ടെത്താൻ തുടങ്ങുന്നു. ഈ തല്ലുകൾ സ്കൂൾ അധികൃതർ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിൽ ചെന്ന് അവസാനിക്കുന്നു. 1956 ആയപ്പോഴേക്കും അമ്മ ഗ്രേസ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മകന് ഹോങ്കോങ്ങിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നു. അവിടെ പഠിക്കുന്ന കാലത്താണ് ലീ കുങ്ഫുവിൻ്റെ വകഭേദമായിട്ടുള്ള വിങ് ചുൻ എന്ന ഒരു ആയോധന കല പരിചയിക്കാൻ ഇടവരുന്നത്. ബ്രൂസ്ലിയുടെ കാലത്ത് വിങ് ചുന്നിന് ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധിക്ക് കാരണം ഇപ്പമാൻ എന്നു പേരുള്ള അതിപ്രസിദ്ധനായിട്ടുള്ള ഒരു വിങ് ചുൻ ഗുരുവായിരുന്നു. വെള്ളത്തെപ്പോലെ ശാന്തമായിരിക്കുക എന്ന താവോയിസ്റ്റ് തത്വത്തിലാണ് ഇപ്മാൻ വിശ്വസിച്ചിരുന്നത്. ഇപ്മാന്റെ സ്റ്റൈലിൽ ആകൃഷ്ടനാകുന്ന ബ്രൂസ്ലി സഹപാഠിയായിട്ടുള്ള വില്യം ചുങ് വഴി അദ്ദേഹത്തിന് ശിഷ്യപ്പെടുന്നു. ഈ ഇപ്മാന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കുന്ന വിങ് ചുൻ തന്ത്രങ്ങൾ തെരുവിൽ പയറ്റുന്ന ലീ നാട്ടിൽ ഓടി നടന്ന് തല്ലുണ്ടാക്കുന്നു. അങ്ങനെ താമസിയാതെ അവൻ ഹോങ്കോങ് പോലീസിന്റെ ജുവനൈൽ ഒഫൻഡർ ലിസ്റ്റിലും ഇടം പിടിക്കുന്നു. പോലീസിന്റെ കേഡി ലിസ്റ്റിൽ പെട്ടതോടെ ലീ തെരുവിലെ തല്ലു നിർത്തി മട്ടുപ്പാവുകളിൽ അന്ന് നടന്നിരുന്ന കാന്റണീസ് ബെയ്മോ എന്ന റൂഫ് ടോപ്പ് സ്പാറിങ്ങുകളിലേക്ക് കളം മാറ്റിച്ചവിട്ടുന്നു. ഇക്കാലത്ത് പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് അവിടുത്തെ കായിക അധ്യാപകനായിട്ടുള്ള ബ്രദർ എഡ്വേർഡ് ബ്രൂസ്ലിയെ ഏറ്റെടുക്കുന്നു. അദ്ദേഹം അവനെ സ്കൂളിന്റെ വെസ്റ്റേൺ ബോക്സിംഗ് ടീമിന്റെ ഭാഗമാക്കുന്നു. വിങ് ചുനിന്റെ ചില പരിമിതികൾ ലീ മറികടക്കുന്നത് ഈ ബോക്സിംഗ് പരിശീലനത്തിലൂടെയാണ്. അനധികൃത റൂഫ് ടോപ്പ് സ്പാറിങ്ങുകളുടെ ലോകത്ത് നിന്ന് ലീയെ അടർത്തി മാറ്റുന്ന ബ്രദർ എഡ്വേർഡ് അവനെ നിയമങ്ങൾക്ക് പ്രസക്തി കുറെക്കൂടി അധികമുള്ള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ വിങ് ചുനും വെസ്റ്റേൺ ബോക്സിംഗും എല്ലാം പഠിച്ച് തെരുവിലെ തല്ലുപിടിയൊക്കെ പരമാവധി ഒഴിവാക്കി ചാമ്പ്യൻഷിപ്പുകളുടെ സഭ്യതയിലേക്ക് ഒതുങ്ങിയ കാലത്താണ് ലീ തൻ്റെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്നത്. അതോടെ അവൻ്റെ ഉള്ളിൽ പിന്നീട് മരിക്കും വരെ വിടാതിരുന്ന പുതിയൊരു കമ്പം കൂടി ഉടലെടുക്കുന്നുണ്ട്. തനിക്ക് ചുറ്റുമുള്ള സുന്ദരികളായ യുവതികളിൽ പലരെയും ഈയാമ്പാറ്റകളെ തീനാളത്തിലേക്ക് എന്ന പോലെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ബ്രൂസ് അക്കാലത്ത് നടത്തുന്നു. കണ്ണാടിക്ക് മുന്നിൽ മണിക്കൂറുകൾ ചെലവിട്ട് അയാൾ ഒരുങ്ങുന്നു. ഇതിനു പുറമെ ചാച്ച എന്നുപേരുള്ളൊരു നൃത്തത്തിൽ അദ്ദേഹം പരിശീലനം നേടുന്നതും നല്ലൊരു ചാച്ച ഡാൻസറായി മാറുന്നതുമൊക്കെ ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. 1958 ബ്രൂസ്ലി ഹോങ്കോങ്ങിലെ ക്രൗൺ കോളനി ചാച്ച ചാമ്പ്യൻ ആകുന്നുണ്ട്. ഈ ചാച്ച നൃത്തത്തിൻ്റെ സൗന്ദര്യം മാർഷൽ ആർട്സ് റിംഗിലെ ലീയുടെ ചലനങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ബ്രൂസ്ലി അമേരിക്കയിൽ പോയി എന്നല്ല പറയേണ്ടത്, ലീക്ക് നാട്ടിൽ നിൽക്കക്കള്ളില്ലാതെ ആയപ്പോൾ അമേരിക്കയിലേക്ക് നാടുവിട്ട് ഓടി പോകേണ്ടി വരികയാണ് അന്ന് സംഭവിക്കുന്നത്. അത് ഒരു പോലീസ് കേസിൻ്റെ പേരിലായിരുന്നു. 1958 നടന്ന ഒരു അടിപിടിക്കിടയിൽ ലീ ഹോങ്കോങ്ങിലെ വളരെയധികം സ്വാധീനമുള്ള ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ്റെ പല്ലുകൾ ഇടിച്ചിളക്കുന്നു. അവൻ്റെ അച്ഛൻ പോലീസിൽ പോയി പരാതിപ്പെടുന്നു, സ്വാധീനം ചെലുത്തുന്നു. ലീ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന അവസ്ഥയുണ്ടാകുന്നു. ഇനിയും ഹോങ്കോങ്ങിൽ നിന്നാൽ തങ്ങളുടെ മകൻ ഒരു ക്രിമിനലായി മുദ്രകുത്തപ്പെടുമെന്ന് ഭയന്ന് അച്ഛനമ്മമാർ ലീയെ അവന് സമ്മതമില്ലാതിരുന്നിട്ട് കൂടി ഹോങ്കോങ്ങിൽ നിന്ന് അമേരിക്കയിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1959 മെയ്യിൽ ലീ ഹോങ്കോങ്ങിൽ നിന്ന് കപ്പൽ കയറി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിലെത്തുന്നു. സാൻഫ്രാൻസിസ്കോയിൽ ചെന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ സിയാറ്റിലേക്ക് താമസം മാറ്റുന്ന അയാൾ അവിടെ ജുൻ ഫാൻ കുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങുന്നു. 1960 ആയപ്പോഴേക്കും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ലീ സിയാറ്റിലെ എഡിസൺ ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് ഡിപ്ലോമ നേടുന്നു. 1961 സകലരി ഞെട്ടിച്ചുകൊണ്ട് ലീക്ക് വാഷിങ്ടൺ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടുന്നു. അവിടെ അദ്ദേഹം ഡ്രാമാറ്റിക് ആർട്സ്, സൈക്കോളജി, ഫിലോസഫി എന്നിവ ഐച്ഛിക വിഷയങ്ങളെ തിരഞ്ഞെടുത്ത് പഠനം തുടരുന്നു. പക്ഷേ 1964 ആയപ്പോഴേക്കും കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ലീ സിയാറ്റിലിൽ രണ്ടാമതൊരു മാർഷൽ ആർട്സ് സ്കൂൾ കൂടി തുടങ്ങുന്നുണ്ട്. പഠനമല്ല മാർഷൽ ആർട്സ് ആണ് തൻ്റെ ഫീൽഡ് എന്ന് ലീ തിരിച്ചറിയുന്നത് ഇക്കാലത്താണ്. ഏതാണ്ട് ഇതേ കാലത്ത് അദ്ദേഹം തൻ്റെ പ്രിയ ശിഷ്യയായിട്ടുള്ള ലിൻഡ എമറിയുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നു. ലീക്ക് 23 വയസ്സും ലിൻഡയ്ക്ക് 19 വയസ്സും മാത്രം പ്രായമുള്ളപ്പോൾ ലിൻഡ ലീയിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. 1964 ബ്രൂസിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന മറ്റൊരു സംഭവം നടക്കുന്നു. അക്കാലത്ത് മാൻഡറിൻ മർലിൻഡോ എന്നറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധ ചൈനീസ് അഭിനേത്രിയായ ഡയാന ചാങ് ദി അമോറസ് ലോട്ടസ് പാൻ എന്ന തന്റെ സിനിമയുടെ പ്രൊമോഷൻ ടൂറിന് വേണ്ടി അമേരിക്കയിലെത്തുന്നു. അമേരിക്കൻ മണ്ണിലൂടെയുള്ള ഈ ടൂറിനിടയ്ക്ക് അവരുടെ വ്യക്തി സുരക്ഷ ഉറപ്പുവരുത്താനും അവരോടൊപ്പം സ്റ്റേജ് ഷോകളിൽ ചാച്ച ഡാൻസ് കളിക്കാനുമായിട്ട് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബ്രൂസ്ലിക്ക് ടെയ്ലർ മേഡ് എന്ന് തോന്നിക്കുന്ന ഒരു ആവശ്യമായിരുന്നു ഡയാന ചാങ്ങിൻ്റെത്. രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കുന്ന ലീ അതിന് പകരം ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ തിരിച്ചു പറയുന്നുള്ളൂ. ഈ ടൂറിൻ്റെ ഇടയ്ക്ക് തൻ്റെ ആയോധന കലയിലുള്ള പാഠവും പ്രദർശിപ്പിക്കാനും ഒരു അവസരം തരണം. അങ്ങനെ 1964 ഒക്ടോബറിൽ ഈ ടൂറിൻ്റെ ഭാഗമായി സാൻഫ്രാൻസിസ്കോയിലെ ഗ്രാൻഡ് അവന്യൂവിലുള്ള സൺസിംഗ് തിയേറ്ററിൽ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നതിനിടയ്ക്ക് ലീ സാൻഫ്രാൻസിസ്കോ നഗരത്തിലെ എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളോടുമായിട്ട് ഒരു വെല്ലുവിളി നടത്തുന്നു. സാൻഫ്രാൻസിസ്കോയിലെ ഏറ്റവും നല്ല മാർഷൽ ആർട്ടിസ്റ്റ് ഈ ഞാനാണ്, എന്നെ തോൽപ്പിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരുന്നിട എന്നായിരുന്നു ആ വെല്ലുവിളി. വോങ് ജാക്ക്മാൻ എന്നൊരു ഫൈറ്റർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇവർ തമ്മിൽ രഹസ്യമായിട്ടൊരു സ്പാറിംഗ് നടക്കുന്നു.
ബ്രൂസ്ലിയുടെ ടെക്നിക്കുകളിലെ പോരായ്മകൾ വെളിപ്പെട്ട ഈ വോങ് ജാക്ക്മാനുമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം അയാൾ തൻ്റെ ടെക്നിക്കുകളെ ഇഴകിരി പരിശോധിക്കാനും അതിനെ മെച്ചപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് ജീത് കുണ്ടോ എന്ന പേരിൽ സ്വന്തമായിട്ട് ഒരു ആയോധന ശൈലി തന്നെ ബ്രൂസ്ലി വികസിപ്പിച്ചെടുക്കുന്നത്. ജീത് കുണ്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം വേ ഓഫ് ദ ഇന്റർസെപ്റ്റിംഗ് ഫിസ്റ്റ് എന്നാണ്. ഇനിയാണ് 1964-65 കാലത്താണ് മുതിർന്ന ശേഷം സിനിമകളിലേക്കുള്ള ലീയുടെ മടങ്ങിവരുവുണ്ടാവുന്നത്. തൻ്റെ ഹൗസ് ഓണർ വഴി എഡ് പാർക്കർ എന്നൊരു മാർഷൽ ആർട്ടിസ്റ്റിനെ, ഒരു ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസറെ പരിചയപ്പെടുന്ന ബ്രൂസ്ലി അക്കൊല്ലത്തെ ലോങ് ബീച്ച് ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മത്സരിക്കുന്നു. ഈ എഡ് പാർക്കറുടെ ശിഷ്യരിലൊരാളായിരുന്നു ജോ സെബ്രിങ് എന്ന സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ്. ഈ സെബ്രിങ്ങിന്റെ ഒരു ക്ലയന്റ് ഹോളിവുഡ് പ്രൊഡ്യൂസറായിട്ടുള്ള വില്യം ഡോസിയർ 1965 ചാർലി ചാൻസ് നമ്പർ വൺ സൺ എന്ന പേരിൽ ഒരു സീരീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനറിയാവുന്ന, ആക്ഷൻ നന്നായി വഴങ്ങുന്ന ഒരു ചൈനക്കാരനെ വേണമായിരുന്നു. തലമുടി വെട്ടുന്നതിനിടയ്ക്ക് ഡോസിയർ ഈ കാര്യം സെബ്രിങ്ങിനോട് പറയുന്നു. സെബ്രിങ് അത് എഡ് പാർക്കറെ അറിയിക്കുന്നു. പാർക്കറും സെബ്രിങ്ങും കൂടി അടുത്ത ദിവസം ഡോസിയറുടെ ഓഫീസിലേക്ക് ചെന്ന് 1964 ഇന്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റിലെ ബ്രൂസ്ലിയുടെ പ്രകടനത്തിൻ്റെ വീഡിയോ ഡോസിയറുടെ കാസ്റ്റിംഗ് ഏജൻറ്റിന് കൊടുക്കുന്നു. ഈ വീഡിയോ കണ്ട് കണ്ണും മിഴിച്ച് നിന്നുപോകുന്ന ഏജൻറ്റ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി ലോസ് ഏഞ്ചലസിലേക്ക് ചെല്ലാൻ ഡോസിയറുടെ കമ്പനിയായിട്ടുള്ള 20th Century Fox ബ്രൂസ്ലിയോട് ആവശ്യപ്പെടുന്നു. അവിടെ ചെന്ന് ആ ഓഡിഷൻ ബ്രൂസ്ലി പാസ്സാവുന്നു. അന്നത്തെ $1,800 പ്രതിഫലത്തിന് ഒരു റോൾ അദ്ദേഹത്തിന് കിട്ടുന്നു. അതോടെ അഭിനയമാണ് തന്നെ മുന്നോട്ടുള്ള വഴിയെന്ന് ബ്രൂസിന് തോന്നി തുടങ്ങുന്നു. സിനിമയിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ കുംഫു ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രൂസ്ലി അതോടെ അടച്ചുപൂട്ടുന്നു. ഈ സമയത്ത് തന്നെ ഗ്രീൻ ഹോണറ്റ് അടക്കം പല ടെലിസീരീസുകളിലും ലീ കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലീയുടെ സിനിമാ ജീവിതത്തിൽ ആകെയുള്ളത് 5 ചിത്രങ്ങളാണ്. 5 ഒന്നിനൊന്ന് മികച്ച ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ്. 1971 ആദ്യം ഇറങ്ങിയ ബിഗ് ബോസ്, പിന്നാലെ വന്ന ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, അതിനുശേഷം വന്ന ദ വേ ഓഫ് ദ ഡ്രാഗൺ, അടുത്തതായി വന്ന എൻറ്റർ ദ ഡ്രാഗൺ, അവസാന ചിത്രമായ ഗെയിം ഓഫ് ഡെത്ത് എന്നിവയാണ് ഈ 5 ചിത്രങ്ങൾ. ഈ സിനിമകളിലെ പല രംഗങ്ങളിലായി അദ്ദേഹം പുറത്തെടുക്കുന്ന 1-inch punch, നഞ്ചക് ടെക്നിക്കുകൾ, 2-finger push-up, ബാക്ക് ഫിസ്റ്റ് പഞ്ചുകൾ, സ്റ്റെപ്പിംഗ് സൈഡ് കിക്ക് എന്നിവ വളരെ പ്രസിദ്ധമാണ്. ഇതിലെ 1-inch punch പിന്നീട് കിൽബിൽ പോലുള്ള സിനിമകളിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആയോധന കലയിലെ വൈഭവത്തിന് പുറമെ നല്ലൊരു വായനക്കാരനും ഒരു കവിയും കൂടി ആയിരുന്ന ബ്രൂസ്ലി തൻ്റെ കരിയറിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 1973 ജൂലൈയിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നത്. ബ്രൂസ്ലിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന പല അഭ്യൂഹങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ അന്നത്തെ കാമുകിയായിട്ടുള്ള ബെറ്റി ടിങ് പേയും പ്രൊഡ്യൂസറായിട്ടുള്ള റെയ്മണ്ട് ചോയും ചേർന്ന് വിഷം കൊടുത്ത് കൊന്നതാണ് എന്നതാണ്. 2, ബ്രൂസ്ലി ഇല്ലാതാക്കിയത് ചൈനയിലെ ട്രയഡ്സ് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് മാഫിയ സംഘമാണ് എന്നാണ്. പ്രൊട്ടക്ഷൻ മണി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ട്രയഡ്സിൻ്റെ ഫോൺ വിളികൾ ലീ തുടർച്ചയായി അവഗണിച്ചുകൊണ്ടിരുന്നത് അവരെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത് എന്നാണ് ആ കഥ പറയുന്നത്. ഈ കഥകൾക്ക് ബലം പകരുന്ന മറ്റൊരു അഭ്യൂഹം, ബ്രൂസ്ലി മരിച്ച് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള ബെറ്റി ടിങ് പേയി ഒരു ട്രയഡ്സ് മാഫിയ സംഘാംഗത്തെയാണ് വിവാഹം കഴിച്ചത് എന്നതാണ്. മറ്റൊരു അഭ്യൂഹം വന്നിരുന്നത് ഡ്രഗ് ഓവർഡോസ് ആണ് ബ്രൂസ്ലിയുടെ ജീവൻ എടുത്തതെന്നാണ്. പക്ഷേ ബ്രൂസ്ലിയുടെ ഓട്ടോപ്സി നടത്തിയ ഫോറൻസിക് സർജൻ ഡൊണാൾഡ് ടിയറി ഈ സാധ്യത തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ വയാഗ്ര പോലെയുള്ള ഉത്തേജക മരുന്ന് എന്തോ കഴിച്ചതാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രചാരണവും അന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ യാതൊരു തെളിവും തന്നെ അന്നുണ്ടായിരുന്നില്ല. ബ്രൂസ്ലിയുടെ മരണത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ വേർഷനാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രൂസ്ലി മരിച്ചത് 1973 ജൂലൈ 20 അന്ന് നടന്ന സംഭവങ്ങൾ ലീ മരിച്ച് 45 കഴിഞ്ഞ് പുറത്തു വന്ന ബ്രൂസ്ലി എ ലൈഫ് എന്ന മാത്യു പോളി എഴുതിയ ബെസ്റ്റ് സെല്ലർ ബയോഗ്രഫിയിൽ വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട മിക്കവരെയും നേരിട്ട് കണ്ട് അഭിമുഖം നടത്തി എഴുതിയ ഈ പുസ്തകം തന്നെയാണ് ബ്രൂസ്ലിയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥവും. ഈ മരണം നടക്കുന്ന അന്ന് രാവിലെ തന്നെ ഇരുന്ന് ബ്രൂസ്ലി തൻ്റെ അറ്റോണിയായിട്ടുള്ള അഡ്രിയൻ മാർഷലിന് ഒരു കത്തെഴുതുന്നു. ആ സമയത്ത് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓഫറുകളെ പറ്റിയായിരുന്നു ഈ കത്തിലെ പരാമർശം. ആ ഒരു കത്ത് പോസ്റ്റ് ചെയ്ത ശേഷം ലീ കൗലോൺ ടോങ്കിലുള്ള തൻ്റെ ബംഗ്ലാവിൽ നിന്ന് തനിയെ കാറോടിച്ച് ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെട്ടിരുന്ന ജോർജ് ലാസൻബിയെ തൻ്റെ അടുത്ത ചിത്രമായിട്ടുള്ള ഗെയിം ഓഫ് ഡെത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തൻ്റെ ഗോൾഡൻ ഹാർവസ്റ്റ് പ്രൊഡ്യൂസറായിട്ടുള്ള റെയ്മണ്ട് ചോയുമായിട്ട് ചെയ്യുകയായിരുന്നു ലീയുടെ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ സ്റ്റുഡിയോ പരിസരത്തിരുന്നു കൊണ്ട് ഒരു ഡോസ് ഹാഷിഷ് അകത്താക്കിയതോടെ പക്ഷേ ബ്രൂസ്ലിയുടെ മൂഡ് ചെറുതായിട്ടൊന്ന് മാറുന്നു. അയാൾക്ക് പെട്ടെന്ന് തൻ്റെ അക്കാലത്തെ കാമുകി ബെറ്റി ടിങ് പേയെ ഓർമ്മ വരുന്നു. അവരുമായി ആ ഉച്ചനേരത്ത് ഒന്ന് ബന്ധപ്പെടാനുള്ള ത്വര അയാളിൽ ആവേശിക്കുന്നു. തൻ്റെ മെഴ്സിഡസ് കാറിൽ ലീ അപ്പോൾ തന്നെ ബെറ്റിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു.
1973 ജൂലൈ 20 ഹോങ്കോങ് സമയം ഉച്ചയ്ക്ക് 1 മണിയോടെ ബ്രൂസ്ലി നേരെ ചെല്ലുന്നത് ബെറ്റിയുടെ ബീക്കൺ ഹിൽ റോഡിലുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ്. അടുത്ത 2 മണിക്കൂറുകൾ ലീ ചെലവിടുന്നത് ബെറ്റിക്കൊപ്പം അവരുടെ കിടപ്പറയ്ക്കുള്ളിലെ ശീതളിമയിലാണ്. ആ 2 മണിക്കൂറുകളെ കുറിച്ച് ബെറ്റി പിന്നീട് പ്രതികരിച്ചിട്ടുള്ളത് ഐ വാസ് ഹിസ് ഗേൾ ഫ്രണ്ട് എന്ന് മാത്രമാണ്. കാമുകി ബെറ്റി ടിങ് പേയുമായിട്ട് തന്റെ ജീവിതത്തിലെ അവസാനത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ലീ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു റൗണ്ട് ഹാഷിഷ് കൂടി അവർക്കൊപ്പം അകത്താക്കുന്നു. ഗെയിം ഓഫ് ഡെത്തിൽ ലാസൻ ബി കൂടി വരുന്നതിൽ തനിക്കുള്ള എക്സൈറ്റ്മെന്റ് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ലീ ബെറ്റിയുമായിട്ട് പങ്കിടുന്നു. സിനിമയിൽ തന്റെ കാമുകിയുടെ റോളും ലീ ബെറ്റിക്ക് വാഗ്ദാനം ചെയ്യുന്നു. 6 മണി ലീ ബെറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് സമയം 5 മണിക്കൂർ കഴിയുന്നു. അപ്പോഴേക്കും ബ്രൂസ്ലിയെ സ്റ്റുഡിയോയിൽ കാത്തിരുന്നു അടുത്ത റൈമണ്ട് ചോ ബെറ്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെയും തിരഞ്ഞെത്തുന്നു. ഇയാൾ വന്നപ്പോൾ ബെറ്റി ടിങ് പേ ഡിന്നറിന് പോകാൻ വേണ്ടി വസ്ത്രം മാറുന്ന തിരക്കിലായിരുന്നു. പക്ഷെ ബ്രൂസിന്റെ മുഖത്ത് എന്തോ ഒരു വല്ലായിക അപ്പോഴേക്കും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. കുറച്ചു നേരം ചോയുമായി ഗെയിം ഓഫ് ഡെത്തിനെ കുറിച്ചുള്ള തനിക്കുള്ള പ്ലാനുകൾ ചർച്ച ചെയ്തപ്പോഴേക്കും ലീയുടെ വല്ലായിക ഇരട്ടിക്കുന്നു. അപ്പോഴേക്കും ഹോങ്കോങ് സമയം രാത്രി 7:30 കടുത്ത തലവേദന കൊണ്ട് ബ്രൂസ്ലി ആകെ പുളയുന്നു. ഇപ്പോൾ മോഹാലസ്യപ്പെടും എന്ന അവസ്ഥയാവുന്നു. ഇങ്ങനൊരു ദുരവസ്ഥ, ഇത്ര കടുത്തൊരു ആരോഗ്യ പ്രശ്നം ബ്രൂസ്ലിക്ക് വരുന്നത് അത് ആദ്യമായിട്ടല്ലായിരുന്നു. ഇതിനു മുമ്പ് 1973 മെയ് 10 ലീക്ക് ഒരു സെറിബ്രൽ എഡിമ അഥവാ തലച്ചോറിൽ നീർക്കെട്ടുണ്ടാകുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോൺ ലോങ്ഫോർഡ് പറയുന്ന വാക്കുകളുണ്ട്. കൃത്യസമയത്തിന് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ മരിക്കാതെ രക്ഷപ്പെട്ടത്. 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു ഡോക്ടർ അന്ന് പറഞ്ഞത്. ഡോക്ടർ ആ പറഞ്ഞ കൃത്യസമയമായിരുന്നു അപ്പോൾ ജൂലൈ 20 വൈകുന്നേരം 7:00 കഴിഞ്ഞുപോയത്. ആ നിമിഷം ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ രോഗാവസ്ഥയെയും ലീ അതിജീവിച്ചിരുന്നേനെ. പക്ഷേ മുമ്പൊരിക്കൽ സെറിബ്രൽ എഡീമ വന്ന് മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചരിത്രമുണ്ടായിരുന്നിട്ടും ബ്രൂസ്ലിയെ ആ നിമിഷം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ ഉണ്ടായിരുന്നവർ ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും ലീക്കൊപ്പം ചെന്ന് ലാസൻബിയെ കാണാൻ വേണ്ടി ബെറ്റി റെഡിയായി പുറത്തേക്ക് വരുന്നു. പക്ഷേ പുറത്ത് ഡിന്നറിന് പോകാൻ പോയിട്ട് നേരെ നിവർന്നൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ലീക്ക് തലവേദന കൂടിക്കഴിഞ്ഞിരുന്നു. എനിക്ക് വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ, നിങ്ങൾ ഡിന്നറിന് പൊക്കോ, ഞാൻ തലവേദന കുറഞ്ഞിട്ട് പിന്നാലെ എത്താമെന്ന് ലീ റൈമണ്ട് ചോയോട് പറയുന്നു. തല പൊളിയുന്ന വേദന എന്ന് പരാതിപ്പെട്ട ലീക്ക് ബെറ്റി ടിങ് പേ തൻ്റെ മെഡിസിൻ ക്യാബിനറ്റിൽ നിന്ന് ഇക്വാജെസിക് എന്ന ഒരു വേദന സംഹാരി ഗുളിക എടുത്തു കൊടുക്കുന്നു. മറുത്തൊന്നും ചോദിക്കാതെ അയാൾ അത് അകത്താക്കുന്നു. ആ മരുന്ന് ഒരു ഓഫ് ദ ഷെൽഫ് മെഡിക്കേഷൻ അല്ലായിരുന്നു, ബെറ്റിയുടെ തലവേദനയ്ക്കായി മാത്രം അവരുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മരുന്നായിരുന്നു അത്. ഈ മരുന്ന് ഇങ്ങനെ ഡോക്ടറെ നിർദ്ദേശം കൂടാതെ കഴിച്ചതാണ് ലീയുടെ മരണത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാന കാരണം. ഈ മരുന്ന് കഴിച്ച ശേഷം വല്ലാതെ വിയർക്കുന്ന ലീ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് ബെഡ്റൂമിൽ ചെന്ന് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടുന്നു. കിടപ്പറയിലെ വാതിലടച്ച് പുറത്തിറങ്ങിയ ബെറ്റി ടിങ് പേ പുറത്ത് ഹാളിൽ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കാനും തുടങ്ങുന്നു. ഇതുവരെ പറഞ്ഞത് അത്രയും ബെറ്റി ടിങ് പേയും റെയ്മണ്ട് ചോയും കൂടി പോലീസിനെ ബോധിപ്പിച്ച മൊഴികളുടെ ഭാഗമാണ്. ഈ വിവരങ്ങൾ തരുമ്പെങ്കിലും ശരിയാണ് എങ്കിൽ ബ്രൂസ്ലി എന്ന മനുഷ്യൻ അത്ര കണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന 2 പേർ, പ്രിയ നിർമ്മാതാവ് റെയ്മണ്ട് ചോയും പ്രേമവാചനമായിട്ടുള്ള ബെറ്റി ടിങ് പേയും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലായി എന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം അവരാവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. റെയ്മണ്ട് ചോ തിരികെ ഹയാത്ത് ഹോട്ടലിൽ ചെന്ന് ലാസൻബിയെയും കൊണ്ട് മിരാമർ ഹോട്ടലിലെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കുറേ നേരം കാത്തിരുന്നിട്ടും ലീ വരാതിരുന്നപ്പോൾ ചോ ബെറ്റിയെ ഫോൺ ചെയ്യുന്നു. ലീ ഉറങ്ങുകയാണ് എന്ന് ബെറ്റി മറുപടി കൊടുക്കുന്നു. രാത്രി 9:30 ചോ വീണ്ടും ബെറ്റിയെ വിളിച്ച് ലീയുടെ കാര്യം തിരക്കുന്നു. ബ്രൂസ്ലി അപ്പോഴും ഉറങ്ങുകയാണ്, വിളിച്ചു നോക്കട്ടെ എന്ന് ബെറ്റി മറുപടി പറയുന്നു. പലതവണ വിളിച്ചിട്ടും ലീ അനങ്ങാതെ വന്നപ്പോൾ ബെറ്റി വല്ലാതെ പരിഭ്രമിക്കുന്നു. അവർ വീണ്ടും നേരെ ഫോണെടുത്ത് ചോയെ വിളിക്കുന്നു. ലീ ബോധമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ചോ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ഒരു ആംബുലൻസ് വിളിച്ച് ബെറ്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷേ അത് അദ്ദേഹം ചെയ്യുന്നില്ല. പകരം ഏറെ നേരമെടുത്ത് അയാൾ വണ്ടി ഓടിച്ച് ബെറ്റിയുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ബെറ്റിയുടെ മെത്തയിൽ മരണാസന്നനായി നൂൽബന്ധമില്ലാതെ കിടക്കുന്ന ലീയെയാണ് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കാണുന്നത്. വന്ന ഉടനെ ലീയുടെ ഇരു കവിളത്തും മാറി മാറി തട്ടി അയാളെ എഴുന്നേൽപ്പിക്കാൻ ചോ ശ്രമിക്കുന്നു. ഈ സമയത്ത് പോലും ചോയോ ബെറ്റിയോ ആംബുലൻസ് വിളിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ഓർമ്മിക്കുന്നു പോലുമില്ല. അപ്പോൾ ബോധരഹിതനായി കിടന്നിരുന്ന ബ്രൂസ്ലി ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ മരിക്കുമെന്ന് തിരിച്ചറിയുന്ന റെയ്മണ്ട് ചോ സംഗതി എത്ര വലിയ വിവാദത്തിലാണ് കലാശിക്കുക എന്ന് തിരിച്ചറിയുന്നു. ലിൻഡ എന്ന ഭാര്യയുള്ള ബ്രൂസ്ലി എന്ന സൂപ്പർ സ്റ്റാർ അയാളുടെ കാമുകിയുടെ വീട്ടിലെ മെത്തയിൽ പരിപൂർണ നഗ്നനായി മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു എന്ന വാർത്ത ഉണ്ടാക്കിയേക്കാവുന്ന കൊടുങ്കാറ്റുകൾ ഓർത്തപ്പോൾ ചോയുടെ നെഞ്ചിടിക്കുന്നു. ആംബുലൻസ് വിളിക്കുന്നതിന് മുമ്പ് ചോ ചെയ്യുന്നത് ലീയെ ബെറ്റിയുമായി ധൃതിപ്പെട്ട് ബന്ധപ്പെടും മുമ്പ് അയാൾ അഴിച്ചു കളഞ്ഞ വസ്ത്രങ്ങൾ ഷൂസ് അടക്കം കണ്ടെത്തി തിരികെ ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ ലീക്ക് നഷ്ടമാകുന്ന വിലപ്പെട്ട മിനിറ്റുകൾ അയാളെ മരണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു.
1973 മെയ് 10 ബ്രൂസ്ലിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ ലാംഗ്ഫോർഡ് ജോലി ചെയ്യുന്ന ബാപ്റ്റിസ്റ്റ് ആശുപത്രി ബെറ്റിയുടെ വീടിന് വളരെ അടുത്താണ്. പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ അവിടേക്ക് ലിയെ കൊണ്ടുപോകുന്നതിന് പകരം ചോ ചെയ്യുന്നത് ബെറ്റിയെ കൊണ്ട് ഒരു സ്നേഹത്തിന് സുഖമില്ല എന്നും പറഞ്ഞ് സ്വന്തം ഡോക്ടറെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വന്ന് പരിശോധിച്ച ഡോക്ടർക്ക് ലീയുടെ ദേഹത്ത് ശ്വാസമോ പൾസോ ഹൃദയമെടുപ്പോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആ ഫ്ളാറ്റിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസിൽ ബ്രൂസ്ലിയെ കയറ്റും മുമ്പ് ചോ ലിൻഡ ലി എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നു. ഫോണിൽ എന്തുപറ്റി ബ്രൂസിനെന്ന് ചോദിച്ച ലിൻഡയോട് ചോ പറയുന്നത് അറിയില്ല, കഴിഞ്ഞ തവണത്തെ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു എന്ന് മാത്രമാണ്. ലിയെ കൊണ്ടുപോകാനുള്ള ക്രിട്ടിക്കൽ കെയർ ആംബുലൻസ് 7 മിനിറ്റിൽ തന്നെ അവിടേക്ക് വന്നെത്തുന്നുണ്ട്. ഈ നേരത്തും ലിയെ തൊട്ടടുത്തുള്ള ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ചോ കൊണ്ടുപോകുന്നത് 25 മിനിറ്റ് അകലെയുള്ള ക്യൂൻ എലിസബത്ത് ആശുപത്രിയിലേക്കാണ്. ബ്രൂസ്ലിയെ കൊണ്ട് ആംബുലൻസ് ആ ആശുപത്രിയിൽ എത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് തന്നെ ഭാര്യ ലിൻഡ അവിടെ എത്തുന്നുണ്ട്. ആശുപത്രിയിൽ ആരെയും കാണാഞ്ഞ് ചോയെ വിളിക്കാൻ വേണ്ടി ലിൻഡ ഒരുങ്ങിയ നേരത്താണ് വലിയ ബഹളത്തോടെ ആംബുലൻസ് അങ്ങോട്ട് എത്തുന്നത്. ബ്രൂസ്ലിയെ നേരെ എമർജൻസി റൂമിലേക്ക് കയറ്റിയ ഡോക്ടർമാർ അടുത്ത ഏതാനും മിനിറ്റുകൾ ലിയെ റീസസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ശേഷം പുറത്തു വന്ന ഡോക്ടർ നമ്മൾ സിനിമകളിൽ സ്ഥിരം കണ്ടുപരിചയിച്ച ആ ഡയലോഗ് ലിൻഡ ലിയോട് അടിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ്. ഒരു 5 മിനിറ്റ് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ അയാളെ രക്ഷിച്ചിരുന്നതിനെയാണ്. ബ്രൂസ്ലി മരണപ്പെട്ടത് സ്വന്തം വീട്ടിൽ വെച്ചാണ് എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഹോങ്കോങ്ങിലെ മൊസ്കിറ്റോ പ്രസ് എന്നറിയപ്പെട്ടിരുന്ന പാപ്പരാസികൾ ബ്രൂസ്ലിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ മറച്ചു വെച്ചത് പലതും പൊളിഞ്ഞു വീഴുന്നുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിൽ ബ്രൂസ്ലിയുടെ ലെഗസി സംരക്ഷിക്കാൻ വേണ്ടി കള്ളക്കഥകൾ പലതും ഈ മരണത്തെക്കുറിച്ച് അച്ചടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. 1993 ബ്രൂസ്ലിയുടെ പിൻഗാമി എന്നറിയപ്പെട്ടിരുന്ന മകൻ ബ്രെണ്ടൻ ലിയും ഒരു സിനിമ ഷൂട്ടിങ്ങിനിടെ നടന്ന പ്രോപ്ഗൺ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വിശ്വാസ്യത ഏറുന്നുണ്ട്. ബ്രൂസ്ലി മരിച്ചതോ അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നതോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നും തുടരുക തന്നെയാണ്. ഹോങ്കോങ് നഗരത്തിൽ ഇന്നും ബ്രൂസ്ലിയുടെ ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ തലയുയർത്തി പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് മരണാനന്തരം അനാച്ഛാദനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതിമയല്ല. ബ്രൂസ്ലി മരിച്ച ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ എവിടെയെങ്കിലും പൊന്തി വന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ്. അത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയിലെ മോസ്താർ നഗരത്തിലാണ്. 90s യൂഗോസ്ലാവ് ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ട് കലുഷിതമായ മോസ്താർ നഗരം കാത്തലിക്കുകളായിട്ടുള്ള ക്രൊയേറ്റ് വംശജരും മുസ്ലിങ്ങളായിട്ടുള്ള ബോസ്നിയക്കുകളും തമ്മിൽ പരസ്പരം വെട്ടിക്കേറാൻ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ കലാപങ്ങളൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ 2005 ആ നഗരത്തിൻ്റെ അധികൃതർ ഒരു പീസ് മെമ്മോറിയൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആരുടെ പ്രതിമ വേണം സമാധാന സൂചകമായി സ്ഥാപിക്കാൻ എന്ന ചർച്ച വന്നപ്പോൾ ഗാന്ധിജി, പോപ്പ് എന്നിങ്ങനെ പലരുടെയും പേരുകൾ പട്ടികയിൽ ഇടം പിടിച്ചുവെങ്കിലും പ്രദേശവാസികൾക്കിടയിൽ നടന്ന ഹിതപരിശോധനാ ഫലത്തിൽ ബഹുദൂരം മുന്നിലെത്തിയത് ബ്രൂസ്ലിയുടെ പേരാണ്. അന്ന് ഈ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് നഗരത്തിലെ അർബൻ മൂവ്മെന്റ് മോസ്താർ എന്ന സംഘടനയുടെ നേതാവായിരുന്ന വെസ്ലിൻ ഗെറ്റാലോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജന്മം കൊണ്ട് നമ്മൾ സെർബുകളാവാം, മുസ്ലിങ്ങളാവാം, ക്രോയാറ്റുകളാകാം, പക്ഷേ നമ്മളെ ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ബ്രൂസ്ലി തന്നെയാകും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.